ഹായ്, ഞാനിപ്പോൾ കവരത്തിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ട്രാവലിംഗ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ജെട്ടി ഞങ്ങളുടെ. ഇത് ഇയാൾ സയാദ് എൻ്റെ കൂടെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ വണ്ടി തിരിച്ച് കൊടുത്തു വിടും, ഈ വണ്ടി തിരിച്ച് കൊടുത്തു വിടും. കവരത്തി എന്ന് വെച്ചാൽ ലണ്ടൻ പോലത്തെ ഒരു ഐലൻഡാണ്. അതുകൊണ്ടാണ് നമ്മൾ സൺഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. ലണ്ടൻ, അമേരിക്ക, ഫ്രാൻസ്, നമുക്ക് അങ്ങനെയാണ് കവരത്തി. അങ്ങനെ ആയതുകൊണ്ടാണ് സൺഗ്ലാസ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഞങ്ങൾ വെസലിൽ കയറുന്നതെന്ന് കാണിച്ചു തരാം. ഒരു ചെറിയ ബോട്ടിലായിട്ട് പോയിട്ട് വെസലിൽ കയറും, സ്പീഡ് ബോട്ടിൽ. ഓക്കെ. സയാദിൻ്റെ കയ്യിൽ വണ്ടിയും കൊടുത്ത് മൂപ്പര വിട്ടു. നമുക്കിനി ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. ഈ കാണുന്നത് ചെറിയാമെന്ന് പറഞ്ഞ കാർഗോ ഷിപ്പാണ്. നമുക്കൊന്ന് അത് കാണാം. ഇങ്ങനെയുള്ള കാർഗോ ഷിപ്പിലാണ് പല സാധനങ്ങളും കൊണ്ടുവരുന്നത്. പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ, ഇങ്ങനെയുള്ളതൊക്കെ. ഈ ആഷ് കളറിൽ കാണുന്ന ഭാഗമുണ്ടല്ലോ, അതൊരു റൂമാണ് കേട്ടോ. അതിൻ്റെ ഡോറ് മുകളിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഈ കാണുന്ന. അപ്പം അതിൻ്റെ അകത്തുനിന്ന് പുറത്താക്കിയാണ് ഈ വീപ്പകൾ, പച്ചക്കറി വീപ്പകൾ. ഡീസലാണ്, കുറച്ച് ലീക്കായിട്ടുണ്ട്. പടച്ചോൻ എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. ഇത് അധികാരികൾ കണ്ടാൽ മതിയായിരുന്നു. അപകടമാണ് ഈ ലീക്കേജ്. തീപ്പൊരി എത്താഞ്ഞാൽ മതി. അങ്ങനെ അവൻ്റെ ഫ്രണ്ട് സൈഡാണ് ഷിപ്പിൻ്റെ. നമ്മുടെ നാട് എങ്ങനെയുണ്ട്, ഭംഗിയില്ലേ? ഇത് ഈ കാണുന്ന ടയറ് പാലത്തിൻ്റെയും ഷിപ്പിൻ്റെയും ഇടയിൽ കൂട്ടിമുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഈ സ്റ്റെയർ കേസിലൂടെയാണ് ആൾക്കാരിപ്പോൾ കൂടുതലും ഷിപ്പിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും, ഈ സ്റ്റെയർ കേസിലൂടെ. ഒരിക്കലും ഞാൻ കയറുന്നത്, ഷിപ്പ് കയറുന്നത് കാണിച്ചു തരാം, ഭാഗ്യമുണ്ടെങ്കിൽ, ജീവനുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ ഉണ്ടല്ലോ, ഇതാ നോക്ക്, ഈ സ്റ്റെപ്പുകൾ ആഴക്കടലിലേക്കുള്ളതാണ്. ഇത് ഭയങ്കര ആഴമുള്ളൊരു കടലാണ്, അത്യാവശ്യം ആഴമുണ്ട്. നീലത്തിമിംഗലത്തിന് വരെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. സ്രാവിന് വരാം, വലിയ വലിയ മീനുകൾക്കൊക്കെ ഇവിടെ വരാം. ഇത് ശരിക്കും ബഹ്റാണ് കേട്ടോ. ബഹ്റിൽ കുറച്ച് ആഴം കുറഞ്ഞ ഭാഗം, എന്നാൽ നല്ല ആഴമുണ്ടെന്നാലും. നല്ല കടലല്ലേ, നീല കളർ കടലാണ്. അയ്യോ, സ്രാവ് സ്രാവ് സ്രാവ്, ഞാൻ പേടിപ്പിച്ചാണ്. ഇവിടെ ഒന്നുമില്ല, തൽക്കാലം നമുക്ക് കയറാം. ഇതാ വലയൊക്കെ വച്ചേച്ച് പോയിരിക്കുകയാണ് മീൻ പിടിക്കാർ. ഈ വല ആരും മോഷ്ടിക്കുന്നില്ല, കള്ളന്മാർ കുറവാണ്. ഇതാരോ വച്ചേച്ച് പോയതാണ്, അവർ വന്നെടുത്തോളും. ഈ വലയുടെ എൻഡിൽ ഈ വെയിറ്റ് ഉണ്ട്. ഇപ്പുറത്ത് ആ കറുത്ത് കാണുന്നത് കണ്ടോ, കയറിൻ്റെ ഇടയിൽ, അത് വെയിറ്റാണ്, ഈയമാണ്. ഈയം തൊട്ടിപ്പുറത്ത് നമ്മുടെ ഫ്ലോട്ട്സ്, ചെറിയ ചെറിയ ബോയകൾ ഉണ്ട് തൊട്ടിപ്പുറത്ത്. എന്താ കണ്ടില്ലേ. അപ്പോൾ ഇത് വില ഇടുന്ന ഒരു മെത്തേഡ്. ഒരു ദിവസം ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക് സൗകര്യം പോലെ. ഇതിനെ ഗിൽനെറ്റ് എന്ന് പറയും, അടിവല എന്ന് പറയും. ഇന്ന് കടൽ ശാന്തമാണ്, അതുകൊണ്ട് വലിയ തിരമാലകളൊന്നുമില്ല, തെളിഞ്ഞ കടലാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കടൽ നോക്കി നോക്ക്, അടിഭാഗം കാണാൻ പറ്റുന്നു. ഈ ഭാഗത്തെ ബട്ടർ സോൺ ഏരിയ എന്ന് പറയും. കറുത്ത ചെറിയ കുത്ത് കാണുന്നുണ്ടോ, അതൊക്കെ ചെറിയ ചെറിയ ബ്രെയിൻ കോറൽസ് ആണ്. ബ്രെയിൻ കോറൽസ് പവിഴപ്പുറ്റുകളാണ്. നല്ല കാറ്റും കടലുണ്ടെങ്കിൽ വലിയ വലിയ തിരമാലകൾ ഉണ്ടാവും. ഇന്ന് ശാന്തമാണ്, ഭാഗ്യം. ഇനി നമുക്ക് ബീച്ചിലേക്ക് പോകാം. ബീച്ച് എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? ഒരു ഫോട്ടോ എടുക്കണം ഈ ബീച്ചിൻ്റെ. ടിങ്, ആ എങ്ങനെയുണ്ട് ഫോട്ടോ, സൂപ്പർ അല്ലേ? എന്താ അവിടെ ദൂരെ ഒരു ചെറിയ സ്പോട്ട് പോലെ സ്പീഡ് ബോട്ട് വരുന്നുണ്ട്, വെസൽ. അതാ വെസൽ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ വെസലെത്തി. ഇനി ഈ വെസലിൻ്റെ അടുത്തേക്ക് ഒരു ബോട്ട് പോവും. ബോട്ട് പോയിട്ട് ആ ബോട്ടിലേക്ക് ആളെ ഇറക്കി കൊണ്ടുവരും. എന്താ ബോട്ട് പോകുന്നുണ്ട്, കാലി ബോട്ട് പോകുന്നുണ്ട്. അതിലേക്ക് ആളെ കയറ്റിക്കൊണ്ട് വരും. ഇതാ വരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഇതിൽ പെണ്ണുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ക്യാമറ വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, ചിലപ്പോൾ അടി കിട്ടും, പേടിയുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ഇറങ്ങിയ ശേഷം നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാം. ആൾക്കാർ ഇറങ്ങി, പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി.
ഈ പെണ്ണിനൊക്കെ അറിയത്തില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. 31 വിചാരിക്കണം 31 വാപ്പയാണ് ഈ പിടിച്ചിരിക്കുന്നത്, ബാഗ് പിടിച്ചിരിക്കുന്നത്. ഞാൻ കയറി കേട്ടോ, ഞാൻ സെൽഫി എടുക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ട് വീഡിയോ എടുക്കുകയാണ്. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയെന്നുള്ള പേടിക്ക് സെൽഫി എടുക്കുന്ന അഭിനയിക്കാൻ തുടക്കത്തിൽ സെൽഫി എടുക്കുന്നു, പിന്നെ ഞാൻ അപ്പുറത്തേക്ക് വീഡിയോ എടുക്കും. ആൾക്കാർ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ പെണ്ണുങ്ങളുണ്ട്, കണ്ട പെണ്ണുങ്ങൾ, പക്ഷെ അവരാരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നക്കാരൊന്നുമില്ല, എന്നാലും ഒരു പേടി, പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഞാൻ ഫ്രണ്ട് സൈഡിൽ നിൽക്കുകയാണ് ബോട്ടിൻ്റെ. ഇപ്പോൾ ബോട്ട് വിടും കേട്ടോ, ബോട്ട് വിട്ടു. ഈ ബോട്ട് ചെന്നിട്ട് നമ്മുടെ വെസലിൻ്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കും. വെസലിൻ്റെ അടുത്തുനിന്ന് നമ്മൾ വെസലിലേക്ക് കയറും. അങ്ങനെയാണ് ആ വെസലാണ് നമ്മളെ കവരത്തിയിലേക്ക് കൊണ്ടുപോകുന്നത്. കവരത്തിയിലേക്ക് കൊണ്ടുപോകുന്ന വെസലാണ്, കവരത്തിലേക്ക് പോകുന്ന വെസലാണ്. പല ദ്വീപിലും പോകും. ഇങ്ങനെ ദ്വീപുകൾ ദ്വീപുകൾ വഴി ഇങ്ങനെ വെസലുകളും ഷിപ്പുകളും ബോട്ടുകളും. ഈ ബോട്ടിലും പോവാം, പക്ഷേ ഈ ബോട്ട് ബോട്ട് അധികം സർവീസ് ഇല്ല, അതുകൊണ്ടാണ് ബസ്സിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഹെലികോപ്റ്ററിലും പോവാം. നിങ്ങളവിടുത്തെ പോലെ ട്രെയിനൊന്നുമില്ല, ബസ്സൊന്നുമില്ല. അടുത്തുള്ള ദ്വീപ് അടുത്ത ദ്വീപിലേക്ക് കടലിലായതുകൊണ്ട് ട്രെയിനും ബസ്സും ഒന്നും പോകത്തില്ല. പോവോ? ഒരിക്കലുമില്ല. എന്താ ഇപ്പം നമ്മൾ ബസ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കെയർ എറിയാൻ വേണ്ടി മൂപ്പർ നിൽക്കുകയാണ്. മൂപ്പർ കെയർ കൊടുക്കും, അത് കെയർ വെച്ചിട്ട് കെയർ പിടിച്ച് വലിച്ച് അടുപ്പിക്കും, എന്നിട്ട് ആൾക്കാരെ മൊത്തം കയറ്റും. വെസലിലെ ക്രൂവിൻ്റെ കയ്യിലേക്ക് ഈ കെയറിൻ്റെ എൻഡ് എറിഞ്ഞു കൊടുക്കുകയും മൂപ്പർ അവിടെ ഈ വെസലുമായിട്ട് കോർക്കുന്നതാണ്, കെട്ടുന്നതല്ല. കണ്ട, കോർത്തിട്ട് തിരിച്ച് മറ്റേ കൂടി അയാളുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നു. അയാൾ രണ്ടും പിടിച്ച് വലിച്ചിട്ട് ഈ വെസലിലേക്ക് വെസലിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് നാട്ടുകാരെ മൊത്തം അതിൻ്റെ ആ ബാക്കിലെ സ്റ്റെയർ കേസിലേക്ക് കയറ്റും. കണ്ട, കയറുന്നത് കണ്ട. ഞാനും കയറി, നമുക്കിപ്പോൾ ഇങ്ങനെ നിന്ന് നോക്കാം. ഞാൻ കയറിയിരിക്കുകയാണ് വെസലിലേക്ക്. അതണ്ട, കയറുന്നത് കണ്ട. ഇങ്ങനെ ആൾക്കാരെ മൊത്തം കയറ്റും. ഷിപ്പിലുമൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ വെസലിൽ കയറി. ഈ കാണുന്ന മുറിയുണ്ടല്ലോ, ലഗേജ് വെക്കാനുള്ള മുറിയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ അകത്തേക്ക്. ഇതിൽ നിറയെ സീറ്റാണുള്ളത്, ഫുള്ള് സീറ്റാണ്. ഞാൻ ചെന്ന് ആ വാപ്പയും മോളെയും കാണിച്ചില്ലേ, ആ വാപ്പയുടെ അടുത്താണ് ഞാൻ പോയി ഇരിക്കുന്നത്, പുള്ളിക്കാരൻ്റെ അടുത്ത്. പുള്ളിക്കാരൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞ്, സീറ്റ് പിടിക്കാൻ പറഞ്ഞു. 31 മോളൊരിടത്ത് നിൽക്കുന്നുണ്ട്. അപ്പം അപ്പുറത്തെ രണ്ട് സീറ്റ് അയാൾക്കും അയാളുടെ മോൾക്കും പിടിച്ച് ഞാൻ അയാളുടെ അടുത്തിരുന്ന് ഇതാണ് ആളും. ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെയാണ് ഇരുന്നത്, അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞെടുത്തിരുന്നു. നമ്മുടെ നൈബറാണ് പുള്ളി. ഇതിൻ്റെ അകത്ത് കൂടി ഒന്ന് നടക്കാം. ഈ പെണ്ണുങ്ങൾ ചോദിച്ചു നിങ്ങളെന്താ വീഡിയോ എടുക്കുന്നതെന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടാനൊന്നുമില്ല. അവർ ചൂടാവാനൊന്നും വന്നിട്ടില്ല. ഭാഗ്യം ഇതേ ഈ കാണുന്ന സാധനം കണ്ടോ, തീ നിറക്കാനുള്ളതാണ്. പിന്നെ ഈ മതിലിലൊക്കെ കുറേ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, ജാക്കറ്റ് ഇടുന്ന വിധം. അപകടം വന്നു കഴിഞ്ഞാൽ ജീവൻ രക്ഷാ കുപ്പായം, പിന്നെ ഇത് അലാറം അടിക്കും എന്നൊക്കെയുള്ള സിമ്പലും മറ്റൊക്കെയാണ്. തീ പിടിച്ചാൽ ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കവരത്തി എത്തി. നമ്മൾ ഇറങ്ങുകയാണ്. നമ്മുടെ വെസല് ചെന്ന് വേറൊരു വെസലിൻ്റെ അരികത്ത് കൊണ്ടുവന്ന് വച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വെസലിൽ നിന്ന് അടുത്ത മറ്റേ വെസലിലേക്ക് കയറുന്നു. കണ്ട, ഇത് രണ്ടാമത്തെ വെസലാണ്. ആദ്യത്തെ വെസലിലേക്ക് കയറിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഓക്കെ, അതാ ഇങ്ങനെ അതേ വേറൊരു വെസലിലേക്ക്, എൻ്റെ ലഗേജ് റൂമിൽ കൂടി കയറിയിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത്. ഈ ചെറിയൊരു സ്റ്റെയർ കേസ് കണ്ട, ഈ സ്റ്റെയർ കേസിൽ കൂടി ഇറങ്ങുകയാണ്. ഈ സ്റ്റെയർ കേസിൽ കൂടി കണ്ട, അവിടെയും ഒരു കാർഗോ ഷിപ്പ് വച്ചിട്ടുണ്ട്. പിന്നെ പാലത്തിലാണ് മനുഷ്യന്മാർ ഇറങ്ങുന്നത്, പറയണ്ടല്ലോ. ഒരു കോളിത്തല, കോടിത്തല എന്നാണ് ഒരു ദ്വീപിൻ്റെ പേരാണ് കോടിത്തല. അപ്പോൾ കാർഗോ ഷിപ്പ് ഡീസലും മറ്റും കൊണ്ടുവന്ന് അവിടെ വച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. പിന്നെ വേറെ കുറേ ബസലുകളൊക്കെ അവിടെ ഹാൾട്ടാണ്, കുറേ ബസൽ ഇവിടെ വെക്കും. കവരത്തി ക്യാപിറ്റൽ ആയതുകൊണ്ട് എല്ലാ ദ്വീപുകളിൽ നിന്നും ബസൽ എപ്പോഴും കവരത്തിയിലേക്ക് ഉണ്ടാവും.
ഒരുപാട് ആളുകൾ വന്ന് താമസിക്കുന്ന നാടാണ്. ഇന്ത്യയുടെ മുക്കിലും മൂലയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് താമസിക്കുന്ന ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളുള്ള ഒരു നാടാണ് കവരത്തി. അപ്പോൾ അതുകൊണ്ടാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ചെറിയ വെസൽ, വളരെ ചെറിയ ബോട്ട് അവിടെ വച്ചിട്ടുണ്ട്. കണ്ട, അതായത് ക്യാപിറ്റലാണല്ലോ. പിന്നെ ഇത് ഈ കാണുന്നത് നമ്മുടെ കവരത്തി ദ്വീപിലെ മനോഹരമായ ബീച്ചാണ്. പാലത്തിൻ്റെ പകുതിയും മണ്ണ് കയറിയിട്ട് ആ ഭാഗത്തിൻ്റെ പകുതിയും ലാൻഡായി മാറി. കണ്ട, ഇപ്പോൾ ഈ ആ ചെടികൾ അവിടെയൊക്കെ വളർന്ന് ഒരു കരയായി മാറി. ഈ പാലത്തിൻ്റെ പകുതി മണ്ണ് കൂടിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ നേരത്തെ കടലായിരുന്നു. ഞാൻ ജനിച്ച നാടല്ലേ, ഞാൻ വളർന്ന നാടാണ്, അപ്പോൾ എനിക്കറിയാം. പിന്നെ നേരത്തെ ഫസ്റ്റ് ഒരു പാലമുണ്ടായിരുന്നു. ഈ കാണുന്നത് ഷെഡല്ല കേട്ടോ, അതൊരു പാലമായിരുന്നു. പാലത്തിൻ്റെ ഹെഡിലൊരു ഷെഡ് ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. ആരുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ കാണുന്നതൊരു പാലമായിരുന്നു. ആ പാലം കംപ്ലീറ്റ് മണ്ണായി നാടിൻ്റെ വീതി കൂടി എന്നതാണ്. അപ്പോൾ ഇപ്പോഴും ആ ചെടികളെല്ലാം വളർന്നു കഴിഞ്ഞാൽ നാട്ടിൻ്റെ വീതി കൂട്ടാൻ സഹായിക്കും. മണ്ണ് എവിടെയാണോ ഉള്ളത്, മണൽക്കൂണ് എവിടെയാണോ ഉള്ളത്, അവിടെയെല്ലാം ഇപ്പോഴും ആ ചെടികൾ ചേർന്ന് വളർന്ന് കരയാക്കി മാറ്റും. കണ്ട, അതൊരു പാലമാണ് ശരിക്കും. വെൽക്കം ടു കവരത്തി ഐലൻഡ്. അത് മാറ്റണം ശരിക്കും, വെൽക്കം ടു ലണ്ടൻ എന്നാക്കി മാറ്റണം. ഞാനൊരു ഓട്ടോറിക്ഷ കയറിയിട്ട് ഞാൻ പോവുകയാണ് എങ്ങോട്ടേക്ക്, ലോഡ്ജിലേക്ക്. ചുങ്കത്തെന്നറിയപ്പെടുന്ന ലോഡ്ജ്, അതിന് ചുങ്കത്തെന്നാണ് പറയുന്നത്. ഇതിന് വേറൊരു പേര് കൂടി ഉണ്ടായിരുന്നു, മറന്നുപോയി. ഈ ഷോപ്പിൻ്റെ ഷോപ്പ് മോളിൽ KPS ലോഡ്ജ്, KP സ്റ്റോർസ്, ആ ഒരു ഷോപ്പുണ്ട് മോളിൽ ലോഡ്ജാണ്. എനിക്ക് അവിടുന്ന് സിംഗിൾ റൂം കിട്ടി. മുഹമ്മദ് അൻസാരി രജിസ്ട്രേഷൻ ചെയ്ത് 28 റൂം നമ്പർ, ഇതിൻ്റെ മീതയാണ് ഇപ്പോഴത്തെ സിംഗിൾ റൂം. ഇതിൻ്റെ മീതയാണ് ഇന്ന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒന്ന് ഫ്രഷ് ആവണം, ഭക്ഷണം കഴിക്കണം, പ്രാർത്ഥിക്കണം, പിന്നെ ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കണം. അങ്ങനെ ഇന്ന് ഫുൾ റെസ്റ്റാണ്. നാളെയാണ് നമ്മളൊരു ബീച്ചിൽ പോകുന്നത്. പിന്നെ ഞാൻ വന്ന പർപ്പസും കൂടി ചെയ്യും. അത് വേറെ കുറേ കാര്യമുണ്ട്. 28 ആണ് റൂം. അപ്പോൾ ഈ ചെറിയ മുറിയിൽ ഞാൻ തങ്ങുകയാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുക കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, മറക്കരുത്, കമൻ്റ് ഇടണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് കാണാം.